ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗം നേടുക എന്നുള്ളത്. കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഗവൺമെൻറ് ഉദ്യോഗം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം വിദ്യാർത്ഥികൾ, ഒരു 80% വിദ്യാർത്ഥികളും ഹാൻഡ് റൈസ് ചെയ്യും. എങ്ങനെയാണ് നമുക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കുക? കേരളത്തിൽ എങ്ങനെയാണ്? കേന്ദ്രത്തിൽ എങ്ങനെയാണ്? ഏതൊക്കെയാണ് ഏജൻസികൾ? എത്ര ഏജ് വരെ ലഭിക്കും? ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈനൽ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. ഒരു വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് അറിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ചാനല്, ചാനലിലെ വീഡിയോകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് മുതൽ നമുക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുമെന്നുള്ളതാണ്. മിനിമം 18 വയസ്സായിരിക്കണം. കേരളത്തിൽ എങ്ങനെയാണ് നമുക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്ന് ആദ്യം ചർച്ച ചെയ്യാം. കേരളത്തിൽ ഗവൺമെൻറ് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന കേരള PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ. 18 വയസ്സ് വരെ ആളുകൾ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി, KPSCയുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കും. ആ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ജോലി ഇപ്പം നിലവിൽ വിളിച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ നൗ എന്ന ബട്ടൺ ഉണ്ടാവും, അപ്ലൈ ചെയ്യുക. കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് KAS ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS പോലെ കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ബേസിക്കലി SSLC മുതൽ പല പോസ്റ്റുകളിലേക്കും വിളിക്കും. പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിൽ LD ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതേപോലെ തന്നെ സിവിൽ സർവീസ് ഓഫീസർ, പണ്ട് കോൺസ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഫോറസ്റ്റ് ഓഫീസർ, ഡിഗ്രി ഉണ്ടെങ്കിൽ SA, അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ, ഡിഗ്രി ഉണ്ടെങ്കിൽ ലഭിക്കും, പ്ലസ് ടു ഉണ്ടെങ്കിൽ SSLC ഉണ്ടെങ്കിൽ ലഭിക്കും. 18 വയസ്സായി കഴിഞ്ഞാൽ ഇതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇതിൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ് മുതലെങ്കിലും ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ ഈ കുട്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഡിഗ്രിക്ക് കോളേജിൽ പോകുന്നതിൻ്റെ കൂടെ തന്നെ പ്ലസ് ടു ലെവലിലെ എക്സാമിനേഷനും SSLC ലെവലിലെ എക്സാമിനേഷനൊക്കെ എഴുതി ശീലിക്കുക. ഈ ഒരു PSCക്ക് പഠിക്കുന്ന കുട്ടി അതിനാവശ്യമായിട്ടുള്ള മെൻ്റൽ എബിലിറ്റിയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും മാത്തമെറ്റിക്കൽ എബിലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ധാരാളം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുക. അത്തരം കോച്ചിങ് സെൻറ്ററിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ട് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക. ഇതെന്തു ചെയ്യാം, നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ 2023 ജീവിക്കുന്നത്, എനിക്കിപ്പോൾ 20 വയസ്സായി, 22 വയസ്സായി. ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ ഓരോന്നിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. എന്നാലും ഒരു 32 വയസ്സ് വരെയൊക്കെയാണ് നോർമലി നമുക്ക് എഴുതാൻ സാധിക്കുക. പല പോസ്റ്റുകൾ, SA പോലെ പോസ്റ്റുകളൊക്കെ ആണെങ്കിലും 27, അങ്ങനെയുള്ള ഏജ് ക്രൈറ്റീരിയ ഉണ്ടാവും. റിലാക്സേഷൻ എന്ന് പറയുന്നത് OBCക്ക് 3 വർഷവും SC ST 5 വർഷവുമാണ്. അത് 27 വയസ്സിൽ ജനറൽ വിഭാഗത്തിന് എഴുതാൻ പറ്റുമെങ്കിൽ 32 വയസ്സിലെ SC ST 30 വയസ്സിലെ OBCക്കൊക്കെ എഴുതാൻ പറ്റും. അതിനനുസരിച്ച് പല നോട്ടിഫിക്കേഷൻസിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഞാൻ എത്തും, ഒരു മിനിമം ഒരു KAS വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ IAS വേണ്ടിയൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറോ സെക്രട്ടറിയോ ഒക്കെ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. ഇന്ന് ഒരു ഇയറിൽ 2030 ഞാനൊരു പബ്ലിക് സെർവൻ്റ് ആയിരിക്കും, ഒരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണ് ആദ്യ നടപടി. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ 3ാം ക്ലാസ്സിലാണോ, ചില ആളുകൾ 10ാം ക്ലാസ്സിലായിരിക്കും, ചില ആളുകൾ പ്ലസ് ടു ആയിരിക്കും, ചില ആൾ ഡിഗ്രി ആയിരിക്കും, PG ആയിരിക്കും, ചില ആളുകൾ പഠനം കഴിഞ്ഞവരായിരിക്കും. ഒരു ഇയർ നിങ്ങൾ ഫിക്സ് ചെയ്യുകയും ആ ഇയറിനുള്ളിൽ ഏതെല്ലാം എക്സാമിനേഷൻ വരുമെന്നുള്ളതിന് ഒരു കാൽക്കുലേഷൻ എടുക്കുകയും എക്സാമിനേഷൻ കലണ്ടർ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്, നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കുന്ന ഏറ്റവും വലിയ എക്സാമിനേഷനാണ് UPSC, IAS, IPS, IFS, IAS തുടങ്ങിയിട്ടുള്ള ഒരുപാട്, 24 ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ ജോലി ലഭിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാം, അതുവഴി നിങ്ങൾ അത് റെഫർ ചെയ്യുക. കൂടാതെ SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന രീതിയിലൊക്കെ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി വരെ ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാം. IBPS, ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് ജോലികൾ ലഭിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി മതി. ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും ബാങ്കിങ് സെക്ടറിൽ ജോലി ലഭിക്കും. മറ്റൊന്നാണ് ഇന്ത്യൻ റെയിൽവേ, SSLC, പ്ലസ് ടു, ITI, പോളിടെക്നിക്, BTech ഒക്കെ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജോബ് പ്രൊവൈഡറാണ് IRCTC എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. മറ്റൊന്ന് ഡിഫൻസ് മേഖലയിലാണ്, ആർമി, നേവി ഒക്കെ പോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക്, പ്ലസ് ടു കഴിഞ്ഞവർക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് മേഖലയിലേക്കാണ്, ഞാൻ ഡിഫൻസിലേക്കാണോ, ബാങ്കിങ് സെക്ടറിലേക്കാണോ, അല്ലെങ്കിൽ കേരള PSC ആണോ, SSC ആണോ, ഇന്ത്യൻ റെയിൽവേയിലാണോ, എവിടെയാണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനിക്കുക. അതിനും വേണ്ടി എത്ര നേരത്തെ, ഇപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്യണം, IAS വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ KS വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. നിങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, KS IAS അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ അപേക്ഷിക്കാൻ സാധിക്കുക. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റും ഫിക്സ് ചെയ്ത് ഞാൻ ഗവൺമെൻറ് ജോലി നേടിയിരിക്കുന്ന ദൃഢനിശ്ചയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗവൺമെൻറ് സർവൻ്റ് ആവാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിച്ച് വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.